നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഒരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വരുന്നത്. കിങ് ഓഫ് കോത്ത ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് സിനിമയായി മാറുമോ എന്നുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ. കാരണം കിങ് ഓഫ് കോത്ത എന്നുള്ള കഥ, അതിലെ ആ ഒരു കഥാപാത്രവും കഥയും ഒക്കെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതൊരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകരും, ഒരുപോലെ തന്നെ സിനിമാസ്വാദകരും. ഇപ്പൊ കിങ് ഓഫ് കോത്തയിലെ ആ കഥാപാത്രം, അദ്ദേഹത്തിന്റെ രാജു എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രം ഒരു ഗാങ്സ്റ്ററായി മാറാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഗുണ്ടയായി മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ അതിന്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് ഗെറ്റപ്പിൽ രണ്ട് കാലഘട്ടങ്ങളിൽ വരുന്ന ദുൽഖറിനെ തന്നെയായിരിക്കാം സൂചിപ്പിക്കുന്നത്. ഇനി അതുമല്ല, ദുൽഖർ ഡബിൾ റോളാണോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്, അച്ഛനും മകനാണോന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് സിനിമ റിലീസാവുന്നതെന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ആ കാര്യം നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഡബിൾ റോളാവാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ദുൽഖറിൻ്റെ ഒരു രണ്ട് കാലഘട്ടം, അദ്ദേഹം ജയിലിൽ പോയി തിരിച്ചു വരുന്നവരുള്ള ഒരു 10 വർഷമോ അല്ല 5 വർഷത്തിൻ്റെ ഇടവേള ആ ഒരു കഥാപാത്രത്തിനുണ്ടായിരിക്കാം. അതായിരിക്കും കുറച്ച് മീശ കനത്ത മീശയോടുകൂടിയുള്ള കഥാപാത്രത്തെ നമ്മൾ പിന്നീട് കാണുന്നതും, അല്പം കട്ടി കുറഞ്ഞ മീശയുടെ കൗമാരക്കാരനായിട്ടുള്ള ഒരു ദുൽഖറിനെയും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും കഥാപാത്രങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അതിൻ്റെ പൂർണ്ണത കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാൻ ദുൽഖറിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ തന്നെ, മമ്മൂട്ടിയെ പോലെ തന്നെ അത്രയും മനോഹരമായി തന്നെ നമ്മളെ കയ്യിലെടുക്കാൻ, ഒരു പക്ഷേ മമ്മൂട്ടിയേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൊണ്ടും കുറവുകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമ എങ്ങനെ റിലീസ് ചെയ്യണമെന്നും അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നും ഒക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് ഇന്നത്തെ ഒരു ഇവൻ്റ്, പ്രീ റിലീസ് ഇവൻ്റ് നടക്കുന്നത്. പ്രീ റിലീസ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് റാണാദക്ക് വെഡ്ഡിയും അതുപോലെ നാനിയൊക്കെയാണ് വന്നിരിക്കുന്നത്. വലിയ ഗംഭീരമായിട്ട സദസ്സാണ് ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ടത്. ഒരുപാട് ആളുകൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. ദുൽഖറിൻ്റെ ആ ഒരു റേഞ്ചും അദ്ദേഹത്തിൻ്റെ താര പദവിയും എന്താണെന്ന് നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന പോലെയല്ല. സീതാരാമം എന്നുള്ള സിനിമയോടുകൂടി തന്നെ ബോളിവുഡിൽ വരെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. ചുപ്പ് എന്ന സിനിമയും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അദ്ദേഹത്തിന് മികച്ച ആരാധകരുണ്ട്. ഡി ക്യു എന്നുള്ള രണ്ടക്ഷരം ഇനി ഇന്ത്യ ഭരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഒരു വെബ് സീരീസ് വരുന്നുണ്ട്, ഗൺസ് ആൻഡ് ഗുലാബ്സ് അങ്ങനെയാണ് പേര്. ആ വെബ് സീരീസിൽ നമ്മൾ കാണാനിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ ഡയറക്ടറൊക്കെ ഫാമിലി മാൻ എന്നുള്ള വെബ് സീരീസ് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇതിലാണ് വരണേ നെറ്റ്ഫ്ലിക്സിലാണെന്നാണ് ഞാൻ പരസ്യം കണ്ടപ്പോൾ മനസ്സിലായത്. അതിൽ മികച്ച റോള് തന്നെയാണ് അദ്ദേഹത്തിന് വരുന്നത്. കോമഡി ആണോ ആക്ഷൻ ആണോ എന്നൊക്കെ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു പീരിയോഡിക്കായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ്, ഒരു പോലീസ് ഓഫീസറായിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ദുൽഖറിൻ്റെ നല്ല നാളുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളാണ് ഇനി വരാനിരിക്കുന്നത്. മലയാളത്തിൽ ഇപ്പോൾ ഏകദേശം കുറിപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്റർ റിലീസായിട്ട് വന്നിട്ടില്ല. നമുക്കറിയാം, സല്യൂട്ട് എന്നൊരു സിനിമ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഒ ടി ടിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം. അതും ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമ തന്നെയായിരുന്നു. എന്നാൽ തിയേറ്റർ റിലീസായിട്ട് കുറിപ്പിന് ശേഷം മലയാള സിനിമയെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രക്ഷിച്ച ഒരു സിനിമയായിരുന്നു കുറിപ്പ്. കുറിപ്പിൻ്റെ റിലീസോട് കൂട്ടിയാണ് മലയാള സിനിമ ലോകം വീണ്ടും ആ ഒരു ഒരു ഫ്ലോയിലേക്ക്, നല്ലൊരു റണ്ണിങ് ഫ്ലോയിലേക്കൊക്കെ എത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയത്. ഒരു എനർജി മലയാള സിനിമയ്ക്ക് കൊടുക്കാനായിട്ട് കുറിപ്പിന് സാധിച്ചിട്ടുണ്ട്. കുറിപ്പ് അന്നൊരു 90-95 കോടി രൂപയുടെ അടുത്ത് കളക്ഷൻ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. 115 കോടി രൂപയുടെ അടുത്ത് ടോട്ടൽ കളക്ഷൻ ബിസിനസ്സിലൊക്കെ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും 100 കോടിക്കടുത്തുള്ള ബിസിനസ് ആ ചിത്രം നേടിയെടുത്തിട്ടുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തമിഴിലും തെലുങ്കിലുമുള്ള പ്രകടനങ്ങളായിരുന്നു. തമിഴിലും വലിയ രീതിയിലുള്ള ശ്രദ്ധിക്കപ്പെടാത്തൊരു സിനിമയാണ് വന്നു പോയത്. അതിൻ്റെ പേര് പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോയിരിക്കുകയാണ്. ഏതായാലും തെലുങ്കിൽ എന്നെ വളരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ അഭിനയം ആകർഷിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലൈമാക്സിലെ അഭിനയ പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു ജയിലിലുള്ള സീനിലൊക്കെ അദ്ദേഹം തകർത്ത് അഭിനയിക്കുന്നത് കാണുമ്പോൾ, മമ്മൂക്ക എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതിൻ്റെ മറ്റൊരു തലത്തിൽ, അതിനേക്കാൾ മികച്ച ലെവലിലേക്ക് എത്താൻ ഈ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപാട് അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും സീതാരാമം എന്ന സിനിമ ഒരുപാട് വലിയ ഫാൻ ഫോളോയിങ് തന്നെ അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയിൽ വരെ നേടിക്കൊടുത്തിട്ടുണ്ട്. സീതയും
റാമും തമ്മിലുള്ള ബന്ധം, അതൊരു വല്ലാത്തൊരു ലവ് സ്റ്റോറി തന്നെയായിട്ടാണ് ആ സിനിമ കണ്ടിട്ട് നമ്മുടെ കണ്ണൊന്നും നനയാതിരിക്കാൻ തരമില്ല, തൊണ്ടയിലൊന്നും ഇടർച്ച വരാതിരിക്കാൻ തരമില്ല. അത്രത്തോളം നമ്മളെ ആ കഥാപാത്രങ്ങൾ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഒരു നായകൻ്റെ മരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ത്യാഗവും ഒക്കെ നമ്മളെ എടുത്തു കാണിക്കുന്നുണ്ട്. നായികയുടെ നിഷ്കളങ്കമായ പ്രണയവും നമ്മൾ ആ സിനിമയിൽ കാണുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ദുൽഖറിന് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിലും മറ്റും ഇൻഡസ്ട്രികളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ചില പാട്ടുകളൊക്കെ തന്നെ ഗംഭീരമായിരുന്നു. സീതാരാമത്തിന് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മറ്റായിരുന്നു ഒരു വയസ്സ് സിനിമയ്ക്ക് പൂർത്തീകരിച്ചത്. ഇപ്പോൾ ഇതാ ഒരു തമിഴ് സിനിമ, ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ, മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഈ സിനിമ കഴിഞ്ഞാൽ, കിങ് ഓഫ് കോത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോകാനിരിക്കുന്നത് ആ ഒരു സിനിമയ്ക്കാണ്. ഗൺസ് ആൻഡ് ഗുലാബ്സ് അത്യാവശ്യം ഒരു അഞ്ചാറ് എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ. അതിൽ മികച്ച റോള് തന്നെയാണെന്ന് പറയാം, അതിൽ പ്രധാനപ്പെട്ട റോള് തന്നെയാണ്, നമുക്ക് അഭിമാനിക്കാം. മലയാളത്തിൽ നിന്ന് ഒരു താരങ്ങൾ അഭിനയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഒരു താരം മലയാള താരത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നായക കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു നെറ്റ്ഫ്ലിക്സ് പരമ്പര ഒരുക്കുന്നു എന്നുള്ളത്. അതൊരു പാൻ ഇന്ത്യൻ റീച്ച് ലെവല് എത്രമാത്രം ഡി ക്യൂവിന് ഉണ്ടെന്നുള്ളത് തെളിവാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് പറഞ്ഞിരുന്നു, ഡി ക്യൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ മലയാളം ഇൻഡസ്ട്രി വിട്ട് മാറി നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ പരാജയപ്പെടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ചില്ലറ പ്ലാനൊന്നും ഇല്ല ആളല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ചും ഇല്ല ആളെന്ന് ഞാൻ ആളോട് അന്ന് പറഞ്ഞിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം സുഹൃത്തുക്കളൊക്കെ ഈ രാമോജി റാവു ഫിലിം സിറ്റിയിലും അങ്ങനെ നമ്മൾ കൂടെ പഠിച്ചിരുന്ന അനിമേഷൻ പഠിച്ചിരുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് ദുൽഖർ അവിടെ വെറുതെ ഒന്നും കാണാതെ ഒന്നല്ല അവിടെ പോയി നിൽക്കുന്നതെന്ന്. തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലൊക്കെ നിരന്തരമായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടാൽ പോലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തെലുങ്കിലും തമിഴിലും കിട്ടുന്ന മാർക്കറ്റൊന്നും മലയാളത്തിൽ നമുക്ക് ഇപ്പം കിട്ടുന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ കിട്ടിയിരുന്നില്ല. കൊറോണയ്ക്ക് ശേഷമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മാസ് ഫോളോവിങ് മലയാള സിനിമയ്ക്ക് ഉണ്ടായത്. ഇനി പേടിക്കേണ്ട കാര്യമില്ല, മലയാളം ഓട്ടോമാറ്റിക്കലി ഇന്ത്യ മുഴുവൻ എന്നല്ല ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മാറ്റിക്കൊടുക്കും. ഒരു കാര്യം ഉറപ്പിക്കാം, കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരിക്കും ഈ സിനിമയിലെ രാജു എന്ന കിങ്ങിൻ്റെ, കൊത്തയിലെ രാജാവിൻ്റെ കഥ. ഏതായാലും തിയേറ്ററിൽ വരട്ടെ, നമുക്ക് നോക്കിക്കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞ സിനിമകളിൽ, ഞാൻ പറഞ്ഞു പോയ സിനിമകളല്ലാതെ വേറെ ഏതെങ്കിലും സിനിമകൾ ചുപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ലേ. അതൊരു ബോളിവുഡ് ഫിലിമാണ്, അത് വളരെ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ നേടി കൊടുത്ത സിനിമയാണ്. ഇങ്ങനെ ഏതെങ്കിലും സിനിമകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കണ്ണും കണ്ണും കൊള്ളയെടുത്തെന്ന സിനിമയൊക്കെ വലിയ ഹിറ്റായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഡിക്യുവിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരും. എല്ലാവർക്കും ബൈ ബൈ.